വരുന്ന ബുധനാഴ്ച ജൂൺ 23 മുതൽ ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് ഫ്ളൈറ്റുകൾ വീണ്ടും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ യുഎഇ അംഗീകരിച്ച വാക്സിൻ എടുത്തവർക്കെല്ലാം ഇന്ത്യയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്നും നൈജീരിയയിൽ നിന്നും ദുബായിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന സാഹചര്യം വരുമ്പോൾ യുഎഇയിലെ ഏത് എമിറേറ്റിലെയും റെസിഡൻസ് വിസയുള്ളവർക്ക് എത്തിച്ചേരാൻ പറ്റും എന്ന സാഹചര്യം വന്നപ്പോൾ ഒരു ചോദ്യം ഉയരുന്നു, എത്രയാണ് നാട്ടിൽ നിന്ന് ദുബായിലേക്കുള്ള ടിക്കറ്റ് ചാർജ് വരിക, ഏകദേശം എത്ര വരും? ഓരോ വിമാന കമ്പനികളുടെയും സൈറ്റിൽ നോക്കിയിട്ട് ഇത് പറയുന്ന സമയം വരെ ടിക്കറ്റ് ചാർജ് കിട്ടിയിട്ടില്ല. ഫ്ലൈ ദുബായിലും എമിറേറ്റ്സ് എയർലൈൻസിലും ഇത് രണ്ടുമാണല്ലോ ദുബായിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത്. എന്നാൽ ട്രാവൽ ഏജൻസികളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ ഗ്രൂപ്പായിട്ടുള്ള ടിക്കറ്റ് ചാർജ് അവർക്ക് കൊടുത്തിട്ടുണ്ടെന്നും ഏകദേശം ഒരാൾക്ക് വൺ വേക്ക് 1300 ദിർഹത്തോളമാണ് ഫ്ലൈ ദുബായ് ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഫെയറിൽ പറയുന്നതെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ദുബായിൽ വന്നിറങ്ങുമ്പോൾ ഒരു PCR എടുക്കണമെന്നറിയാം. അതിന്റെ റിസൾട്ട് കിട്ടാൻ 6 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെ ആകാം എന്ന കാര്യം നമുക്കറിയാം. റിസൾട്ട് കിട്ടുന്നതുവരെ, നെഗറ്റീവ് ആകുന്നതുവരെ ക്വാറന്റൈനിൽ കഴിയണം എന്ന കാര്യം അറിയാം. അങ്ങനെയാണെങ്കിൽ ഹോട്ടലിലെ ക്വാറന്റൈൻ അടക്കമുള്ള ചിലവാണ് ഈ പറഞ്ഞിരിക്കുന്ന 1300 ദർഹം ഏകദേശം എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും നാട്ടിൽ നിന്ന് PCR ടെസ്റ്റ് എടുത്ത് ഇന്നിപ്പോൾ June 20 നാളെ 21, നാളെ മിക്കവാറും ഈ ഒരു 48 മണിക്കൂറിനിടയിൽ എടുത്തിരിക്കുന്ന PCR ആണല്ലോ വേണ്ടത്. അപ്പോൾ നാളെ എടുത്താൽ 23 വെളുപ്പിന് തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് വരും. എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ്, അതായത് ഫ്ളൈറ്റ് പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പ് ഒരു റാപ്പിഡ് ടെസ്റ്റ് കൂടി എടുക്കണം, ആന്റിജൻ ടെസ്റ്റ്. അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്, അതുകൂടി കയ്യിൽ വെക്കണം. 48 മണിക്കൂറിനിടയിൽ എടുത്തിരിക്കുന്ന PCR ടെസ്റ്റിന്റെ QR കോഡ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ദുബായിലെത്തിയിട്ട് എയർപോർട്ടിൽ ഒരു സീൻ ഉണ്ടാവാതിരിക്കാൻ അതൊക്കെ അനിവാര്യമാണെന്ന് മനസ്സിലാക്കി ഓരോരുത്തരും ടിക്കറ്റ് ഫെയറൊക്കെ നോക്കിയിട്ട് ട്രാവൽ ഏജൻസികൾ വഴി എടുക്കാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നേരിട്ടുള്ള ബുക്കിംഗ് ഇത് പറയുന്ന സമയം June 20 പ്രഭാതത്തിൽ ആയിട്ടില്ല. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അങ്ങനെയുള്ള ടിക്കറ്റ് നിരക്കൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എമിറേറ്റ്സ് എയർലൈൻസ് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്കുള്ള സർവീസ് 23 മുതൽ ആരംഭിക്കുമെന്ന്. പക്ഷേ സൈറ്റിൽ ഇതുവരെ റേറ്റ് വന്നിട്ടില്ല. മറ്റൊരു സന്തോഷ വർത്തമാനം, ദുബായിൽ 15 മാസമായി അടച്ചിട്ടിരുന്ന Terminal 1 എയർപോർട്ട് ഈ വ്യാഴാഴ്ച June 24 മുതൽ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയാണ്. 40 വിദേശ വിമാന കമ്പനികൾ ലാൻഡ് ചെയ്യുന്ന, പറന്നു പൊങ്ങുന്ന വിമാനത്താവളമാണ് ദുബായിയുടെ Terminal 1 ആദ്യത്തെ വിമാനത്താവളം. അത് വീണ്ടും സജീവമാകുന്നു. മാത്രമല്ല, ഒരു വർഷം 10-18 മില്യൺ യാത്രക്കാർ വരുന്ന ഒരു എയർപോർട്ട് കൂടിയാണ്. അപ്പോൾ കൂടുതൽ വിമാനങ്ങൾ വരും എന്ന സാധ്യതയിലേക്ക് കൂടി ഈ സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തുകയാണ്. $179 മില്യൺ ആളുകൾക്ക് രോഗബാധ മൊത്തത്തിലുണ്ടായ ആ ഒരു കണക്കിന്റെ ദിവസം എന്നതുകൂടി നമ്മൾ ഈ June 20 കാണണം. ഇന്ത്യയിൽ ഇന്നലെ കണക്ക് നോക്കുമ്പോൾ ഇന്ന് രാവിലെ വന്നിരിക്കുന്ന അന്തിമ കണക്കിൽ 24 മണിക്കൂറിനിടയിൽ 58,588 കേസുകളാണ്, കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ ദിവസം 60,800 മരണസംഖ്യയും കുറയുകയാണ്. പക്ഷേ ഇതേ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് വിദഗ്ധന്മാർ ഇന്ത്യയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ രോഗബാധയുടെ അക്കങ്ങൾ കുറയുമ്പോൾ കാര്യങ്ങൾ അയച്ചുവിടുന്ന പരിപാടി അത്ര ഭദ്രമല്ലാന്ന് മനസ്സിലാക്കി എവിടെ എങ്ങനെ പോകുമ്പോഴും ഇപ്പോൾ നോക്കൂ, യുഎയിലേക്ക് വരാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കുന്നത് 48 മണിക്കൂറിടയിൽ എടുത്തിരിക്കുന്ന PCR, പിന്നെ ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങളാണ്, 4 മണിക്കൂർ മുമ്പ് ഒരു ആന്റിജൻ ടെസ്റ്റ് കൂടി, അതിൽ പോസിറ്റീവാണെന്ന് കണ്ടാൽ യാത്ര മുടങ്ങും. അപ്പോൾ അത്രയും ജാഗ്രത പാലിച്ചുകൊണ്ടാണ് ഓരോരുത്തരും നോക്കുന്നത്. ബ്രസീൽ ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നു. UK ആശങ്കയുടെ അങ്ങേയറ്റത്തിൽ നിൽക്കുന്നു. ചൈന വീണ്ടും ഷോപ്പുകളൊക്കെ അടച്ചിട്ടുകൊണ്ട് പലയിടങ്ങളിലും ജാഗ്രത പാലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ലോകത്ത് ഈ 3-ാം തരംഗമെന്നൊക്കെ പറയുന്നത് ഉണ്ടായി വരുന്ന, UKയിലാണെങ്കിൽ പറയുന്നു 3-ാം തരംഗത്തിലാണെന്ന് തന്നെ പറയുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ നേരിട്ടേ പറ്റൂ. UAE ഇന്ന് ചൂട് 49 ഡിഗ്രി സെൽഷ്യസ്
കഴിഞ്ഞു പോകാൻ സാധ്യത എന്ന മുന്നറിയിപ്പുണ്ട്. പുറത്ത് ജോലി ചെയ്യുന്നവരും പുറത്ത് അധികമായി നിൽക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ജബലലി ഭാഗത്ത് ഒരു പ്രവാസിയെ, ഇന്ത്യൻ പ്രവാസിയെ കത്തി കാണിച്ചുകൊണ്ട് കൊള്ള ചെയ്ത 1600 ദിർഹം എടുത്തുകൊണ്ടുപോയ ഒരു നൈജീരിയക്കാരന് സംശയിക്കപ്പെടുന്ന ഒരാളെ 3 ദിവസത്തിന് ശേഷം ഇതേ പ്രവാസി തന്നെ പാകിസ്ഥാൻ പൌരന്മാരുടെ സഹായത്തോടുകൂടി വളഞ്ഞിട്ട് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. തന്നെ കഴിഞ്ഞ ദിവസം കൊള്ള ചെയ്ത് കൊണ്ടുപോയ അതേ ആൾ അതാ മറ്റൊരാളെ ആക്രമിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഇന്ത്യക്കാരൻ തൊട്ടടുത്തുണ്ടായിരുന്ന പാകിസ്ഥാനികളെ വിളിച്ചിട്ട് വളഞ്ഞ് പിടിച്ചു, പോലീസിൽ ഏൽപ്പിച്ചു. അയാൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ച മോഹനൻ വൈദ്യർക്ക് കോവിഡ് ആണെന്ന് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ പറയുകയാണ്. ദുബായ് വാർത്തയുടെ ഈ ഒരു മോർണിംഗ് അപ്ഡേറ്റ്സ് ജൂൺ 20-ന്റേത് സമാപിക്കുന്നു. നന്ദി.